ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ പടം പെൻ ഡിറ്റക്റ്റീവ് എന്നാണ്. അപ്പൊ ഞാൻ ആദ്യത്തെ പ്രൊഡക്ഷൻ അല്ലേ ശരിക്കും പറഞ്ഞ ഗുണപ്പൻ സിനിമ ഞാൻ പ്രൊഡ്യൂസ് ചെയ്തത് ചവിട്ടെന്ന് പറഞ്ഞിട്ട് ഓർമ്മിയാണ്. അക്കാദമി സിനിമയാണ്. അപ്പം ഉറക്കെ പറയണം, മൃദുവായിട്ട് സംസാരിക്കുന്ന ഒരു മനുഷ്യനാണല്ലോ. അപ്പോൾ ഇതാണ് സംഭവം. പെൻ ഡിറ്റക്റ്റീവ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആക്ഷൻ ത്രില്ലർ കോമഡി ജോണറിൽപ്പെട്ട പടമാണ്. ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കും. പിന്നെന്താ, എല്ലാവരും ഉണ്ട് ഇതിൽ. വിനയ് ഫോട്ടോ പൊതുവെ നമ്മൾ കാണുന്ന ഡിറ്റക്റ്റീവിൽ വ്യത്യസ്തമായിരിക്കും. ഡിറ്റക്റ്റീവിൽ വ്യത്യസ്തമായിരിക്കും. അത് എന്താ വെച്ച് കഴിഞ്ഞാൽ അത് അതിൽ കൂടുതൽ പറയണ്ടല്ലോ അല്ലേ. ഡിറ്റക്റ്റീവിൽ വ്യത്യസ്തം പൊതുവിൽ കാണുന്ന രണ്ട് ഡിറ്റക്റ്റീവ് പറയും ഇങ്ങനെ ഒരു ഐഡിയ. നമ്മള് നേരത്തെ കോവിഡ് ടൈമിലായിരുന്നു എനിക്ക് തോന്നുന്നു കോവിഡ് ടൈമിൽ മുതലേ പ്ലാൻ ചെയ്തുകൊണ്ടിരുന്ന സിനിമയായിരുന്നു. അപ്പൊ അത് ഈ സമയത്താണ് ഇത് ഓൺ ആയത്. ചെയ്യാൻ പറ്റുന്ന സന്തോഷം. പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചതെന്ന് വെച്ചാൽ ഞങ്ങളന്ന് ഒരുമിച്ച് കുറെ പേരുണ്ടായിരുന്നു. അപ്പം കോവിഡ് ടൈമിൽ പ്രൊഡ്യൂസേഴ്സ് മാത്രം കണ്ടില്ല, ബാക്കി എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് പ്ലാൻ ചെയ്തായിരുന്നു. അപ്പോൾ ചെറിയ രീതിയിലൊക്കെ പ്ലാൻ ചെയ്തു. പിന്നെ അതിങ്ങനെ എല്ലാവർക്കും അതിൻ്റെ കഥയും കാര്യങ്ങളൊക്കെ ഇഷ്ടമായപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കുറച്ച് നന്നായിട്ട് ഗ്രാൻഡായിട്ട് ചെയ്യണമെന്നുള്ള പ്ലാനിൽ. പിന്നെ കാര്യമായിട്ട് പ്രൊഡക്ഷനിൽ അങ്ങനെ ഇറങ്ങില്ല, അതിനെ ചെയ്തിട്ടുള്ള പ്രൊഡക്ഷൻ അതോ ഇല്ല. ഇത് കഴിഞ്ഞിട്ട് തിരിച്ചു വീട്ടിക്കണം. കാസ്റ്റ് അനുപമ, വിനയ്, പിന്നെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറെ കുറെ കാസ്റ്റ് ഉണ്ട്. കുറച്ചൊക്കെ സർപ്രൈസ് ആയിട്ട് പിടിക്കാന്ന് വിചാരിച്ചേക്കാണ്. അങ്ങനെയാണ് ലൊക്കേഷൻ എറണാകുളത്ത് തന്നെയാണ് കൂടുതലും ഷൂട്ട് വരുന്നത്. കൂടുതലും എന്ന് വെച്ചാൽ 90% ഷൂട്ട് എറണാകുളത്ത് തന്നെയാണ്. റിലീസ് ഈ വർഷത്തേക്ക് തന്നെ ഉണ്ടോ? അങ്ങനെ എനിക്ക് അങ്ങനെ ഒന്നും തീരുമാനം എന്റെ ഭാഗത്തൊന്നും ആയിട്ടില്ല. കാരണം സിനിമ ചെയ്ത് തീർന്നതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങളാണ്. എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. ശരിക്കും എല്ലാവരും നമ്മുടെ ഗ്യാങ്ങ് തന്നെയാണ്. ഇത് പ്രണീഷ് ആലുവയിലുള്ള നമ്മുടെ കാലാകാലങ്ങളായിട്ട്. പ്രണീഷ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെല്ലാം എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് തോന്നുന്നു അൽഫോൺസിൻ്റെയൊക്കെ ഷോർട്ട് ഫിലിം ടൈമിൽ അല്ലെങ്കിൽ ആ ടൈമിന് മുമ്പേ ആൽബം ഒക്കെ ചെയ്ത് നടന്ന ഒരു ഡൂഡാണ് പ്രണീഷ്. പക്ഷേ പ്രണീഷ് ഒന്ന് ഒരു വർക്ക് ഇൻഡിപെൻഡൻ്റായിട്ട് ചെയ്യാണ്ടില്ല എന്നുള്ളതാണ് എൻ്റെ അറിയാതെ. അപ്പം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും പ്രണീഷിൻ്റെ ഇത്രയും കാലത്തെ എല്ലാ ഇതും ആ സിനിമയിൽ കാണുന്നുള്ളതാണ് വിശ്വസിക്കുന്നത്. വീണ്ടും ആക്ച്വലി അനുപമ അവിടെ തിരുനെൽവേലി ആയിരുന്നു. അപ്പം ഭയങ്കര ബുദ്ധിമുട്ടി റോഡ് മാർഗം വരുന്ന രീതിയിലൊക്കെ പറഞ്ഞു. അപ്പൊ നമുക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഫസ്റ്റ് ഡേ വരുന്നതല്ല, ഓക്കെ കുഴപ്പമില്ല, റിലാക്സ് ആയിട്ട് വരാനുള്ള. തിരുനെൽവേലിയിൽ നിന്ന് മധുര, മധുര നിന്ന് ചെന്നൈ, അങ്ങനെ അങ്ങനെ ഫ്ലൈറ്റ് എടുത്ത് വേണം വരാൻ. അപ്പൊ അതുകൊണ്ട് പതുക്കെ ഉച്ചയ്ക്ക് ആവാൻ പറ്റും. ഫസ്റ്റ് ഓപ്ഷൻ അനുപമ തന്നെയായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പ്രണീഷിന്റെ ഐഡിയയിൽ നമുക്ക് ആദ്യം അനുപമ തന്നെയായിരുന്നു. പക്ഷെ അനുപമന്റെ അവിടുത്തെ ഡേറ്റ്സ് ഭയങ്കര ടൈറ്റ് ആണെന്നുള്ള ഒരു തോന്നൽ നമുക്ക് ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം നമ്മളിപ്പോ ഇതിലേക്ക് അനുപമ ഭാഗ്യത്തിന് ഈ ടൈമിൽ വിളിച്ചപ്പോ ഈ ടൈമിൽ വിളിച്ചപ്പോൾ ഫ്രീ ആയിരുന്നു, അല്ലെങ്കിൽ ഈ സമയം കിട്ടി. മാരി സെൽവരാജ് പടം നടക്കുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ ഗ്യാപ്പുണ്ട്. അപ്പം അങ്ങനെ അനുപമയുടെ ഡേറ്റ് ഇതിലായിട്ടുണ്ട്. ഞങ്ങളെല്ലാം ടെക്നിക്കലി എല്ലാവരും ഡേറ്റും കാര്യങ്ങളൊക്കെ മാച്ച്. കുറേ പ്രാവശ്യം നമ്മൾ പ്ലാൻ ചെയ്തിട്ട് ഇപ്പം എൻ്റെ സിനിമകളും ഉണ്ടാവുമല്ലോ. അപ്പോൾ എൻ്റെ സിനിമയും മാറ്റി വയ്ക്കും. അങ്ങനെ എൻ്റെ സിനിമ ഉള്ളതുകൊണ്ട് വീണ്ടും വീണ്ടും പുഷ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ഒരു വർഷമായിട്ട് അങ്ങനെ മാത്രം പുഷ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഷൂട്ട് നടക്കാൻ വേണ്ടി മാത്രം. ഭയങ്കര ജയവിഷ്ണു അല്ലാതെ തന്നെ കൂട്ടുകെട്ടാണ്. അപ്പൊ പിന്നെ എന്താ പറയാ, മധുര മനോഹര മോഹത്തിന് ശേഷമുള്ള കൂട്ടുകെട്ടെന്നുള്ള രീതിയിൽ മാത്രമല്ല, അല്ലാതെ തന്നെ നമ്മുടെ ഫ്രണ്ടാണ്. ഞാനതിനെ ഒരു ജയവിഷ്ണു കൂട്ടുകെട്ടായിട്ട് കാണുന്നൊന്നുമില്ല. എപ്പോഴും കൂടെ ഉള്ള ഒരു ആളുടെ കൂടെ ഞങ്ങളെല്ലാവരും എല്ലാ ദിവസവും സംസാരിക്കുന്നതാണ് സിനിമയെ കുറിച്ച്. അപ്പോൾ ആ രീതിയിലത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് എക്സൈറ്റഡ് ആണ്. കാരണം എല്ലാവരും ഉണ്ട് കൂടെ, എല്ലാവരും ആനന്ദടക്കം എല്ലാവരും ഉണ്ട്. അത്യാവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിൽ എല്ലാവരും ഉണ്ട്, പ്രേമ ടീമിൽ എല്ലാവരും ഉണ്ട്. അല്ലെങ്കിൽ അതെ, ആ ക്രൗഡ് അല്ലെങ്കിൽ ടെക്നീഷ്യന്മാരെല്ലാം ആ ഏരിയയിൽ നിന്നുണ്ട്, ആക്ടേഴ്സ് കുറേ പേരുണ്ട്.
എല്ലാം ചൂട് നിർത്തല്ലേ, നിങ്ങൾ മടുക്കട്ടെ എന്ന് വിചാരിച്ചിരിക്കും. മാക്സിമം ഉത്തരങ്ങളായിരുന്നു മടുത്തല്ലേ. അമ്പലത്തിലേ ഇല്ല. അപ്പൊ ഞാനങ്ങനെ നേരിട്ടിട്ട് പറ്റുന്നുള്ളൂ.